ഹേയ് ഗൈസ്, എല്ലാവർക്കും മീറ്റ് ടോക്സിനോട് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ചാലഞ്ച് എന്ന് പറയുന്നത് ടെലിപ്പതി ചാലഞ്ച്. നമ്മൾ എന്ത് കാരണോ അറിയാൻ വരാത്ത കാര്യത്തിന് നമ്മൾ കാറില്ല, സോറി. കഴിക്കാനുണ്ടോ ടെലിപ്പതി? എന്തായാലും ഇതിൽ കഴിക്കാനില്ല, പക്ഷെ കഴിക്കുന്ന സാധനങ്ങൾ ഉണ്ട്, അത് പറക്കാൻ പിന്നെ കഴിക്കാൻ പറ്റൂ, കഴിക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് ടെലിപ്പതി ചാലഞ്ച് ആണ്. രണ്ടുപേരായിട്ട് മത്സരിക്കുന്നത്. ഞാൻ രണ്ട് സെക്ഷൻ ആക്കിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കള്ളനും കൊമ്മനാണ് ഒരു സെക്ഷൻ. അതുപോലെ തന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ഡുവോളായിരിക്കും. അപ്പൊ തിന്നാനുള്ള ഒന്നും എനിക്ക് കിട്ടൂല, തിന്നാനുള്ള പേടിക്കട്ടാ. ഇവിടെ സെന്ററിൽ ഒരു സാധനം വരും കേട്ടോ. അതുപോലെ തന്നെ എന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, റിയൽ ലൈഫുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് അവർ കണ്ടുപിടിക്കും. അതാണ് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് മറ്റാള് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എത്രത്തോളം മനസ്സിലാക്കിയിട്ട് അറിയാൻ പറ്റും ഈ ഒരു ചാലഞ്ച്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ആ ഒരു സെന്ററിലുള്ള സാധനം ഉണ്ട്, അത് വന്നതിന് ശേഷം തുടങ്ങാം. ഗൈസ്, അപ്പൊ നമ്മുടെ ടെലിപ്പതി ചാലഞ്ചിന് ഗൈസ് നമ്മുടെ വാസ്കോയും അതുപോലെ തന്നെ നമ്മുടെ എഡ്വിനും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ടിൽ മൂന്ന് സോഫ്റ്റ് ഡ്രിങ്ക് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ പൊട്ടിക്കലാണ് ആവശ്യമുണ്ട്, കുടിക്കണ്ട, അത് കുടിക്കാനുള്ളത് ഈറ്റിംഗ് ചാലഞ്ച്, അത് ടെലിപ്പതി ചാലഞ്ച് ആണ്. സോ അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൽ എഡ്വിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക് ഏതാണെന്നുള്ളതാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ചൂസ് ചെയ്യാം. എടുത്ത് ഒന്നാം പൊക്കരുത്, കുറച്ച് പൊക്കാവുള്ളൂ. അവന്റെ ഫേവറേറ്റ് ആണ് വാസ്കോ സെലക്ട് ആക്കേണ്ടത്. സെലക്ട് ചെയ്ത് നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്തോ. 3, 2, 1 പൊക്കിയോ, പൊക്ക് പൊക്ക് പൊക്ക്. ഇപ്രാവശ്യം നമ്മുടെ വാസ്കോന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതാ സോഫ്റ്റ് ഡ്രിങ്ക് ആണെന്ന് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ 3, 2, 1 പോട്ടെ. എന്തായാലും ഫേവറേറ്റ് ും പറഞ്ഞാൽ ചിലപ്പോ പെപ്സിയുടെ ഇത് കുത്തിനേടി ഗ്രാഫ് താഴോട്ട് പോകും. കൊമ്പന്റെ ഫേവറേറ്റ് ഏതാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. കൊമ്പന്റെ ഫേവറേറ്റ് ഏതാ? രണ്ടാളും ചൂസ് ചെയ്തോ കൊമ്പന്റെ ഫേവറേറ്റ് കളർ. ഗൈസ്, ഇവിടെ ലേസ് മൂന്ന് കളറ് വെച്ചിട്ടുണ്ട്, ഞാൻ റെഡ് വെച്ചിട്ടുണ്ട്, ബ്ലൂ വെച്ചിട്ടുണ്ട്, ഓറഞ്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, മൂന്ന് കളർ വെച്ചിട്ടുണ്ട്. സോ ചൂസ് ചെയ്തില്ലേ, ഫിക്സ് ചെയ്തോ? പൊക്കിക്കാ, പൊക്കിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ലേസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇത് ഏതൊക്കെ ഫ്ലേവറാണ്. കള്ളന്റെ ഫേവറേറ്റ് ഏതാണെന്നുള്ളതാണ് ചൂസ് ചെയ്യേണ്ടത്. കൊമ്പാ, ചൂസ് ചെയ്യ്, ചൂസ് ചെയ്. ആ പൊക്ക് 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 പൊക്ക്. ഓക്കെ ഗൈസ്, അപ്പോ ഇപ്രാവശ്യം നമ്മുടെ വാസ്കോന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. സോ ജസ്റ്റ് ഒന്ന് എടുക്കുക, കാണിച്ചിട്ട്. ഇവിടെ മൂന്നെണ്ണം 5-സ്റ്റാർ ഉണ്ട്, ഡയറി മിൽക്ക് ഉണ്ട്, കിറ്റ്കാറ്റ് ഉണ്ട്. മൂന്നെണ്ണം ഉണ്ട്. ഇതിൽ ഏതായിരിക്കും വാസ്കോന്റെ ഫേവറേറ്റ്? രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്തോ. ഓവറായിട്ട് പൊക്കല്ലോ, ഓവറായിട്ട് പൊക്കണ്ട. ആ കുറച്ച് പൊക്കിക്കോ, കുറച്ച് പൊക്കിക്കോ. സെലക്ട് ചെയ്ത് സെലക്ട്. 3, 2, 1 ആ പൊക്ക് പൊക്ക്. ഡയറി മിൽക്ക് നിനക്ക് തിന്നും മടുത്തില്ലല്ലേ? ഞാൻ നിനക്ക് മടുത്ത് കാണുന്ന വിചാരിച്ച്. ഓക്കെ ഓക്കെ, ഫൈൻ. ഫൈൻ, എഡ്വിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ്. ആ 3, 2, 1 ഇവരൊക്കെ ഡയറി മിൽക്ക്, മറ്റേ ഡയറി മിൽക്കിൽ ഉണ്ടായത് തോന്നുന്നുണ്ട് രണ്ടും കൂടെ. ഇത് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇത് അവസാനം പോയാൽ ഇവര് രണ്ടുപേർക്ക് സ്കോർ കിട്ടും. പേപ്പർ ഒരു പേനയും കൊടുത്തിട്ടുണ്ട് എഴുതാൻ. കള്ളന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡ് ഏതായിരിക്കും? ഓക്കെ, അപ്പൊ അതിന്റെ അടുത്ത് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ആ മൂന്ന് ഓപ്ഷനിൽ കള്ളന്റെ ഫേവറേറ്റ് ആയുള്ള ബ്രാൻഡ് ഏതാന്നുള്ളതാണ് എഴുതേണ്ടത്. ഓപ്ഷൻ 1 അഡിഡാസ്, സെക്കൻഡ് നൈക്ക്, അതുപോലെ തന്നെ തേർഡ് പ്യൂമ. ഇതിൽ ഏതായിരിക്കും കള്ളന്റെ ഫേവറേറ്റ് എന്നുള്ളത് എഴുതുക. ആദ്യം കള്ളം കാണിക്കുക, ആദ്യം കള്ളം കാണിക്കുക, കാണിക്കുക. ഇനി ഇനി കൊമ്പ കാണിക്കും, കൊമ്പ കാണിക്കും. ശരിയാണോ? ഞാൻ അഡിഡാസ്. കള്ളനോ? അഡിഡാസ്.
ഇതെന്തോണ്ടോ കള്ളന് നേരത്തെ പറഞ്ഞാലും മൊത്തത്തിൽ അറിയാം ഷൂവും കാര്യങ്ങളൊക്കെ അഡിദാസ് ആണ്, അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും മേടിച്ചേക്കുന്ന അഡിദാസ് ശരിയാണല്ലേ, പുതിയത് വാങ്ങിയതാണ്. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ തന്നെ, സെയിം ഓപ്ഷൻ തന്നെയാണ്. ഇനി കൊമ്പന്റെ ഫേവറേറ്റ് ഏതാന്നുള്ളതാണ് എഴുതേണ്ടത് ഗൈസ്. ഓക്കെ, എഴുതിയോ? എഴുതിയോ? കാണിക്ക് കാണിക്ക് കൊമ്പന്റെ ഫേവറേറ്റ് എന്നാലും കൊമ്പൻ ആദ്യം കാണിക്കും. ഓക്കെ, ഇനി കള്ളം കാണിക്ക്. ശരിയാക്കിയതല്ലേ, എന്താ എഴുതിയത്? ഞാൻ ആദ്യം ഇതെടുത്ത് മണ്ടയിൽ വെച്ച്, അപ്പൊ നീ വീണ്ടും എഴുതുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ വേറെ എഴുതിയത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ നീ ഇരുന്ന് ഡിസൈൻ ചെയ്യണം. അപ്പൊ ചോ പെട്ട് ഇതല്ല, ഇവൻ മണ്ടനാണ് ഓൾറെഡി അഡിഡാസ് എഴുതിയിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചെടുത്താൽ മതി. ഈ റൗണ്ടില് ഒരു മൂന്ന് ഫുഡ് ഐറ്റം ആണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് എന്ന് ഞാൻ പറയില്ല. കൊണ്ടുവരാൻ വേണ്ടി പോകുന്നതല്ല, പറയാൻ വേണ്ടി പോകുന്നത്. അയ്യോ, മുഖം മാറിയ പോക്കട്ടില്ലേ. ഒന്ന് ബിരിയാണി, രണ്ട് അൽഫാം, മൂന്ന് കുഴിമന്തി. ഓക്കെ, അപ്പോ ഇതില് എഡ്വിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം അല്ലെങ്കിൽ ഫുഡ് ഏതാന്നുള്ളതാണ് ഏതാണ്ട് ഫുഡ് ഐറ്റം ഏതാന്നുള്ള ഏതാണ്ട് ഈ മൂന്നെണ്ണത്തില് രണ്ടാളോ എഴുതണം. എന്ത് പേനൊക്കെ പിടിച്ചിട്ട് കൊറേ കാലായത്, നോർമലി പേന്റെ വരെ ചിക്കൻ കാലം ഉണ്ടാവില്ല ചാലഞ്ചിൽ, ഇതിപ്പോ പേനായി പോയാലോ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ എഡ്വിന്റെ ഫേവറേറ്റ് ഫുഡ് കാണിച്ചു കൊടുക്കുക. ഓക്കെ, കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ വാസ്കോ ഏതാ എഴുതിയത്? കാണിച്ചു കൊടുക്ക. എന്നാ ഇതിക്കോ, ഇനി വാസ്കോയുടെ ഫേവറേറ്റ് ഇതിൽ ഏതായിരിക്കും? ബിരിയാണി ആണോ അതോ അൽഫാം ആണോ മന്തി ആണോ എന്നുള്ളത് എഴുതാ. എത്രത്തോളം വാസ്കോനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ അറിയാൻ പറ്റും. ശരിയല്ലേ? ഒരു കാഞ്ച് നമ്മൾ വാസ്കോട്ട് ചോദിച്ചു. അപ്പൊ വാസ്കോ ആദ്യം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ കാണിച്ചു കൊടുക്ക്, എന്നിട്ട് വക്രി കാണിച്ചു കൊടുക്ക്. ഓക്കെ, കാണിച്ചു കൊടുക്ക്, വക്രി കാണിച്ചു കൊടുക്ക്, പറയല്ലേ പറയരുത്. ഓക്കെ, വാസ്കോ നിന്റെ ഇതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാ? മന്തി. മന്തി? മന്തി എന്റെ ഫേവറേറ്റ്. മന്തി ആണോ? നിന്റെ നീ ഏതാ കാണിച്ചു കൊടുക്ക്. അവിടെ മന്തി കിട്ടാത്തോണ്ട് പിന്നെ അൽഫാം അല്ലേ പറയാൻ പറ്റും. ഫേവറേറ്റ് ആയിട്ടുള്ള വെഹിക്കിൾ ബ്രാൻഡ്. ഓക്കെ, മൂന്ന് ഓപ്ഷൻ ഉണ്ട്, KTM, ഹീറോ, കാവസാക്കി. കൊമ്പന്റെ ഫേവറേറ്റ് ഏതായിരിക്കും ഈ മൂന്നെണ്ണത്തില്? ആദ്യം കൊമ്പ കാണിച്ചോ. കൊമ്പന്റെ ഫേവറേറ്റ് അല്ലേ? കൊമ്പന്റെ ഫേവറേറ്റ് കൊമ്പം കാണിക്കും. കാണിച്ച്. ഓക്കെ, ഇനി കള്ള കാണിക്ക്. കൊമ്പന്റെ ഫേവറേറ്റ് ഏതാ? KTM. KTM? അതെ അതെ. അവരുടെ കയ്യിലുള്ളത് KTM വണ്ടിയാ, എന്നിട്ടും അത് എഴുതിയിട്ടുണ്ട്. കള്ളന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡ് ആണ്, അത് കമ്പനിയാണ്. അതെ, സെയിം മൂന്ന് ഓപ്ഷൻ തന്നെയാണ്, KTM, ഹീറോ, കവസ്. കള്ളം കാണിക്ക് ആദ്യം. കള്ളന്റെ ഫേവറേറ്റ് കള്ളം കാണിച്ചു. കള്ളന്റെ ഫേവറേറ്റ് ഏതാ? ഹീറോ. ഇവൻ സത്യം പറഞ്ഞ കവാസാക്കി എഴുതുന്നുള്ളൂ, എനിക്കറിയാം. ഹീറോ എന്നല്ല, കള്ളന്റെ പഴയ വണ്ടികളോടാണ്. അതെ അതെ, ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ. ഡ്യൂക്ക് എടുത്തത്? അതെ, ഹീറോ എടുത്ത എഡ്വിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബർ ഏതാന്നുള്ളതാണ് നമ്മള് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. നിന്റെ ഫേവറേറ്റ് യൂട്യൂബർ ഏതാന്നുള്ളത് എഴുതാ. അതുപോലെ തന്നെ എഡ്വിന്റെ ഫേവറേറ്റ് യൂട്യൂബർ ആരാന്നുള്ളത് നീ എഴുതാ. ഓർമ്മ വെച്ചിട്ട് ഞാൻ എഴുതുവാണ്. എഡ്വിൻ കാണിച്ചു കൊടുത്തേക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക്. പറയരുത്, ജസ്റ്റ് കാണിച്ചാൽ. ഓക്കെ, ഇനി വാസ്കോ തിരിച്ച് കാണിച്ചു കൊടുക്ക്. ഫേവറേറ്റ് യൂട്യൂബർ ആരാ നിന്റെ? ഞാനെല്ലാം മൈൻഡി കൊണ്ടുവരാം. കള്ളാണോ? എന്നാലും നീ ഒരു അൽഫാമിന് മറിഞ്ഞല്ലോടാ. ഇത് എപ്പോ പറയുന്നതാണ്? എന്റെ ഒരു വീഡിയോ എടുക്കുമ്പോ പോലും ഇവന്റെ പേരാണ് ആദ്യം പറയാറ് കള്ളന്റെ. എന്റെ മനസ്സിലെല്ലാം കിടക്കും രാശി ടി വി, ഒന്നും മയച്ചടവില്ലേ എനിക്ക് വയ്യ. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, വാസ്കോന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബർ ആണ് ഇനി എഴുതാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഏതെങ്കിലും മറ്റേ ഷെഫോ ആകണമല്ലോ ആയിരിക്കും. അവന്റെ യൂട്യൂബർ ആരാന്ന് എനിക്കറിയാം, അവൻ തന്നെ.
ഇത് എഡ്വിൻ ശരിയാക്കി കഴിഞ്ഞാൽ എന്റെ വക ഒരു സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. കാരണം ഇത് ഓപ്ഷൻ ഇല്ലാത്ത ചോദ്യം ആയതുകൊണ്ടാണ്. അപ്പൊ വാസ്കോന്റെ ഫേവറേറ്റ് യൂട്യൂബർ ആരാന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ കാണിച്ചു കൊടുക്ക് പറയല്ലോ. ഇപ്പൊ പറയരുത്, നീ കാണിച്ചു കൊടുക്ക്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പേര് പറഞ്ഞു വാസ്കോ, പറഞ്ഞു പേര് പറഞ്ഞു. മിസ്റ്റർ ബീസ്റ്റ്. മിസ്റ്റർ ബീസ്റ്റ് ആണ് വാസ്കോന്റെ ഫേവറേറ്റ് യൂട്യൂബർ. ഓക്കെ, ഇവനെ കാണിച്ചു. കോടിയുള്ള കളി അത്. ഓക്കെ, ഇത് ശരിയാക്കുവാണെങ്കിൽ വലിയൊരു കാര്യമാണ് കഴിച്ചത്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കള്ളന്റെ ബർത്ത്ഡേ ഡേറ്റ് ആണ് എഴുതേണ്ടത്. ഈ കള്ളം കാണിക്ക്. ആ ഓക്കെ, കള്ളം കാണിച്ചല്ലോ. ഇനി കൊമ്പം കാണിക്ക്. കാണിച്ച ഇനി പറഞ്ഞ 1/5/2002 ഇനി കൊമ്പന്റെ ഡേറ്റ് പുറത്ത് ചെയ്ത് അവിടെയാണ് കളി. അല്ല, ഇത് ശരിയാക്കിയല്ലേ കൊമ്പൽ, അതാണ് അത്ഭുതം. ഈ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, നിന്റെ ബർത്ത്ഡേ അല്ലേ. അല്ലാതെ ഒരു പ്രത്യേകത ഉണ്ട്, വേൾഡ് വൈഡ് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ റാഷിദ്, നമ്മുടെ ഏറ്റവും ദൈർഘ്യം കൂടിയ ദിവസമാണ് ഇത്. ഫൈൻ ഗൈസ്, അപ്പൊ എന്തായാലും കൊമ്പ കാണിക്ക്, കാണിക്ക്, കള്ളം കാണിക്ക്. കാണുമ്പോണ്ടല്ലോ കൊമ്പ പറഞ്ഞോ, എത്രയാണ്? 1/9/1993 ആർക്ക് സ്വാതന്ത്ര്യം കിട്ടുക, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഉള്ളൊരു സ്വാതന്ത്ര്യം പോവുകയോ വീട്ടുകാരുടെ. എഡ്വിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ട്രസ്. എടാ, നീ എന്റെ അടുത്ത് എന്താ ചോദിച്ചേ? ഞാൻ നിന്നോടല്ലേ ചോദിച്ചേ? എഡ്വിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ട്രസിന്റെ പേരാണ് എഴുതേണ്ടത്. ആക്ടർ അല്ല ആക്ട്രസ്. നിനക്ക് ആക്ട്രസ് ഇല്ല, ഫേവറേറ്റ് ആയിട്ടില്ല. കൊറേ ഉണ്ട്, ഇതിൽ ഏത് എഴുതണമെന്നായിരിക്കും. സ്റ്റാറുള്ള നടിമാരെ ഇഷ്ടം. അതീത നടി പേരും നോക്കല്ലോ. എനിക്കോ എടാക്കാണിക്കൊടുക്കുക. ഇനി നീ നീ കാണിച്ചു കൊടുക്ക്. ഇതെന്താ കാണിച്ചു കൊടുക്ക്, മനസ്സിലാവും. പിന്നെ മനസ്സിലാവും, ധൈര്യമായിട്ട് എനിക്കോ. കാണിച്ചു കൊടുക്ക്, കാണിച്ചു കൊടുക്ക്. അവർക്ക് ഇവന്റെ ചോട്ടാ ഭീമിന്റെ പിന്നെ അവളെന്നെ കാണിക്കുന്നേ, അവൾ അഭിനയിക്കുമല്ലേ. ദോലും പോലും വെച്ചാൽ നീ ചുടുക്കിനില്ല കണ്ടേട്ടാ. അത് സക്സസ്ഫുള്ളി തെറ്റിച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഇതന്നെ സണ്ണി സുണ്ണിയാ. വാസ്കോന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ട്രസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, വാസ്കോക്ക് നടിമാരൊന്നും ഇഷ്ടമല്ല അത്ര. എനിക്ക് വാസ്കോ എഴുതി കഴിഞ്ഞല്ലേ, ഇതെങ്കിലും ശരിയാക്കണം കേട്ടോ. ആ ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടും എഴുതി കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും വാസ്കോ കാണിച്ചു തരുന്നതാണ് വാസ്കോന്റെ ഫേവറേറ്റ്. വെയിറ്റ്, നീ കാണിക്കില്ല, കാണിക്കാനായിട്ടില്ല വാസ്കോ. ഓക്കെ, ആ ഇനി നീ കാണിച്ചു കൊടുക്ക്, നീ കാണിച്ചു. അപ്പൊ വാസ്കോന്റെ ഫേവറേറ്റ് ഉള്ള ആക്ട്രസ് ആരാ? മില്ലി ബോബി ബ്രൗൺ. എന്ത്? മില്ലി ബോബി ബ്രൗൺ. മില്ലി ബോബി ബ്രൗൺ. ബോബി ബ്രൗൺ ബ്രൗൺ മാത്രം അറിയാത്തോണ്ട് അവർ അഭിനയിച്ച സിനിമ സ്ട്രേഞ്ചർ തിങ്സിലെ നടി. ഇത് ശരിയായിട്ട് കൂട്ടാൻ പറ്റില്ല, അത് കൂട്ടാൻ പറ്റില്ല. ബ്രൗൺ മാത്രമേ ബ്രൗൺ മാത്രമേ ഇനി നിങ്ങളുടെ പാഷനുമായിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കാൻ വേണ്ടി. പാഷൻ രീതിയിലുള്ള സംഭവം ചോദിക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടുപേർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. കള്ളന്റെ യൂട്യൂബ് ചാനലിന്റെ ആദ്യത്തെ പേര് എന്നാണ് ചോദ്യം. കള്ളന്റെ യൂട്യൂബ് ചാനൽ ആദ്യം ഫസ്റ്റ് നമ്മളൊരു പേരിട്ടുണ്ടാവുമല്ലോ, ആ പേര് എന്താണെന്നുള്ളതാണ് എഴുതേണ്ടത്. നിങ്ങൾ നമ്മൾ എത്ര സൗഹൃദ പരിചയം ഉണ്ട്? എത്ര കൊല്ലം? 4 വർഷം. 4-5 കൊല്ലമായിട്ട് കൊമ്പനായിട്ട് പരിചയം ഉണ്ട് ഗൈസ്. എന്തായാലും കള്ളൻ കാണിക്ക്. ഓക്കെ, കള്ളൻ കാണിച്ചിട്ടുണ്ട്. എന്തായാലും കറക്റ്റ് ഉത്തരം എന്താ, കള്ളന്റെ ഫസ്റ്റ് ചാനലിന്റെ പേര്. ഓക്കെ, കൊമ്പനെ ഇത് കാണിക്ക്. ചാനൽ വരുന്നത് അപ്പൊ നിന്റെ പോലീസ് ആയപ്പോഴാണ് ഞാൻ പേര് മാറ്റിയത്. അയ്യോ, പോലീസ് ഗെയിമർ. അവന് കൊമ്പന്റെ ചാനലിലെ ഫസ്റ്റത്തെ പേര് എന്തായിരുന്നു അതിന് എഴുതേണ്ടത്. ഓക്കെ, സുബോ രണ്ടുപേരും എഴുതി തീർന്നിട്ടുണ്ട്. അപ്പൊ കൊമ്പ കാണിച്ചോ, ചാനലിലെ ആദ്യത്തെ പേര് എന്താന്നുള്ളത് കാണിച്ചോ. ഇനി കള്ളം കാണിക്ക്. ഓക്കെ, ചാനലിൽ ആദ്യത്തെ പേര് എന്തായിരുന്നു? കെ എം സി കൊമ്പൻ. കെ എം സി കൊമ്പൻ.
എനിക്ക് അറിയത്തില്ലല്ലോ. വേറെ പേരുണ്ടായിരുന്നോ? അല്ല ചാനലിന് വേറെ പേരില്ലായിരുന്നു. മറ്റേ പണ്ട് മിനിമിലിറ്റി കളിച്ചോണ്ടിരുന്ന സമയത്ത് മറ്റേ പേരെന്നു ചോദിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഒരിക്കലും പേര് മാറ്റിട്ടില്ല. അപ്പൊ ഇനി നമ്മള് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഇനി കുറച്ച് റിയൽ ലൈഫിലോട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. എഡ്വിൻ ബിസിബി ലാസ്റ്റ് കഴിച്ച ഫുഡ് അല്ല കുളിച്ച കുളിച്ച ഡേറ്റ് ലാസ്റ്റ് കരണത് എന്തിനാണ്? കണ്ണി പൊടി പോയി കണ്ണി പൊടി പോയി കരയാ നീ ആരും മറ്റേ ഉള്ള കുഞ്ഞ. ബ്രേക്കപ്പ് ആയപ്പോൾ ഓപ്ഷൻ വൺ, ഓപ്ഷൻ ടു. ബ്രേക്കപ്പ് ആവാൻ പെണ്ണില്ലല്ലേ. അതോട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റാതായിട്ടുള്ള എന്തൊരു കാര്യം ഉണ്ടപ്പോ? അതൊക്കെ പറയല്ലേ. നീ എന്തൊക്കെ പറയണ? ഞാൻ പറയില്ല. അറിയാലോ നിനക്ക്? അറിയാ ടിവി. അങ്ങനത്തെ സത്യങ്ങളൊന്നും എനിക്ക് പുറത്തിടാൻ താല്പര്യമില്ല. അയ്യോ, അപ്പൊ വഴുതി വീണതോ? അങ്ങനെ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? റീസൺ പറയാൻ പറ്റത്തില്ലല്ലോ. അത് പറയാൻ പറ്റത്തില്ല. കരഞ്ഞിട്ടുണ്ട് ഗൈസ്, അത് പറയാൻ പറ്റത്തില്ല. എപ്പ കരഞ്ഞിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. വാസ്കോ ലാസ്റ്റ് കരഞ്ഞ എന്തിനാ? വാസ്കോ കാണിച്ചു കൊടുക്കും. ഓക്കെ, കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എഡ്വിൻ കാണിച്ചു കൊടുക്കും. എന്തിനാണ് ആദ്യം വാസ്കോ കാരണം? വാസ്കോ കരഞ്ഞ എനിക്ക് സങ്കടമായി. ഞാൻ ദോശ കഴിക്കാൻ പോയി, ഞാൻ ഡയറ്റ് ആയിരുന്നു, കള്ള ഡയറ്റ് ആയിരുന്നു. അപ്പൊ ഇവന്മാർ എന്റെ വൈത്താരം വെച്ച് എന്നെ കണ്ടുപിടിച്ച് ഇവന്മാരെടുത്ത് പറഞ്ഞ ഇവരെല്ലാടത്ത് പറയുന്നത് ഞാൻ പേടിച്ചിട്ട് ഞാൻ പോയി കഴിച്ച്. അപ്പൊ കഴിച്ചപ്പോ ഞാൻ ഇവരെടുത്ത് പറഞ്ഞ ഇത് ആരടുത്തും പറയരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വന്നിട്ട് പുറത്തിറങ്ങി. നമ്മള് പറഞ്ഞില്ല, നമ്മള് വീഡിയോ കാണിച്ചു കൊടുക്കാം. ഇനി സത്യാവസ്ഥ ഞാൻ പറയട്ടാ. ഇനി ഇതായിരുന്നു സത്യാവസ്ഥ. ഫുഡ് ഒറ്റക്ക് കഴിക്കാൻ പോയപ്പോ പൊക്കി. അതായത് രണ്ട് സംഭവം സംഭവം ഒറ്റയാണ്. ഇവൻ ഒരു ദിവസം വൈകിട്ടായപ്പം ഞങ്ങളോട് വന്നിട്ട് മറ്റേ ജോർജ് കുട്ടി ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കൂലേ, അതേപോലെ വന്നിട്ട് നമ്മളോട് വന്നിട്ട് പറയാ അയ്യാ മുട്ട ഇടിക്കാൻ വേണം വണ്ടിയും തരുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഇല്ലല്ലേ വണ്ടി എണ്ണയില്ല നീ പൊക്കത്. അപ്പൊ കൊമ്പാത്തിനടുത്തേക്കാണ് നടന്നു പോയപ്പോളെ ഇവൻ ഇവന്റെ മനസ്സിൽ ഇങ്ങനെ പുറപുറത്തോടാണ് രണ്ട് മുട്ട ദോശ കഴിക്കണം. അപ്പൊ അത് പുറത്തേക്ക് കേക്കും. അപ്പൊ ബായി ഇവിടെ സെറ്റ് ചെയ്ത് ഇങ്ങനെ മറന്നിട്ടുണ്ട് ബായി ഇത് കേട്ട്. അപ്പൊ അവൻ അത് കേട്ട കാര്യം ഓർമ്മയില്ല. ബായി ഓടി എന്റെ റൂമിലേക്ക് വന്ന് അടാ അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവൻ മനസ്സിൽ പുറത്ത് ഞാൻ പുറത്ത് കേട്ട് മസാല ദോശ കഴിക്കാൻ വേണ്ടി പോകുന്നത് നാളെ പുറത്ത് പോയ. പക്ഷെ അവൻ എന്നോട് പറഞ്ഞത് മുട്ട മേടിക്കാൻ പോണെന്നാണ് പറഞ്ഞത്. ഞങ്ങള് പിന്നെ രണ്ടുപേരും കൂടി വെച്ച് പുറകെ വിട്ട് പിന്നാലെ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോ ഒരാള് ക്യാമറ അതാണ് ബ്ലോഗിൽ നിങ്ങൾ കണ്ട്. ഞാൻ നോക്കുമ്പോ ഒരാള് ശമ്പളമൊക്കെ വളർന്ന് ഇങ്ങനെ ഇരുന്ന് മറ്റേ മസാല ദോശയും ചിക്കൻ കറിയും ഇരുന്ന് തിന്നുന്നു. നമ്മളില്ലേ കള്ളത്തരങ്ങളൊന്നും പുറത്ത് പറയല്ലോ പറയുന്നത് പറഞ്ഞ. എന്നിട്ട് അതിന്റെ പേരിൽ എന്റെ ഒരു ചിക്കൻ കറി, രണ്ട് പൊറാട്ട, ടോക്കി ബൈ, ഇവൻ ഒരു കടൻ ചായ. ഇവൻ ഞാനുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ് ഫുഡ് വാങ്ങിച്ചു തന്നെ ഓക്കെ ഇത് ഇവിടെ വെച്ച് സോൾവ് ചെയ്യാന്ന് പറഞ്ഞു. വണ്ടി ഞാൻ ഓടിക്കും. വണ്ടി ഞാൻ ഓടിക്കുന്നതിന് എടുത്താ മതി, ഞാൻ ആർസി എടുക്കും. അത് അവന് പറ്റുന്നില്ല. അപ്പൊ പിന്നെ നമ്മുടെ പ്രൂഫ് ഉണ്ടല്ലേ ബ്രോ, ഇത് കാണിക്കും ബ്രോ. കള്ളനെ കുറിച്ചിട്ടാണ് ആദ്യം. ഓക്കെ, കള്ളന് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് എന്ത് കാര്യത്തിനായിരിക്കും എന്നുള്ളത് കള്ളൻ ഇവിടെ എഴുതാം. ഞാൻ എഴുതിയോ? കള്ളൻ ആലോചിക്കുന്നതിന് എഴുതപ്പോ എഴുതിട്ട് രണ്ടൂന്ന് സിറ്റുവേഷൻ ഞാൻ എഴുതി. ഓക്കെ, സോ അപ്പൊ എന്തായാലും ഫസ്റ്റ് കള്ളൻ കാണിക്കണേ. കാണിക്കാണിക്കാണി. ഓക്കെ, കൊമ്മ കാണി, കൊമ്മ കാണിക്ക. കൊമ്മന്റെ ആക്സിഡന്റ് അതിനേക്കാൾ കൂടുതൽ വിഷമിച്ചത് അന്ന് അവൻ കരയണം ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കരയാ നീ കാണാനില്ലായിരുന്നു, കരഞ്ഞു പോകുന്നില്ല. അന്ന് രണ്ട് സംഭവം ഉണ്ടായിരുന്നു. ഒന്ന് ഇവന്റെ ആക്സിഡന്റും നമ്മുടെ അന്ന് ബൂട്ട് ക്യാമ്പുള്ള ഒരാള് വേറൊരു ആവശ്യത്തിന് പോകുന്ന ദിവസമായിരുന്നു. അന്ന് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. കൂടുതൽ വിഷമിച്ചത് ആക്സിഡന്റ് ആണ്. അതെ, എന്നാലും നീ അത് മറന്നു കൊമ്പാ.
നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ തന്നെ. കൊമ്മൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് എന്ത് കാര്യത്തിൽ, ഏറ്റവും കൂടുതൽ വിഷമിച്ചത് എന്ത് കാര്യത്തിലായിരിക്കും? അയ്യോ വിഷമിച്ചിരിക്കുന്ന ആള്, എനിക്ക് ഓർമ്മ വന്നില്ല കേട്ടോ സത്യം പറഞ്ഞ. അതിന് മറ്റേ വാക്സിൻ ശേഷം ബുദ്ധി ഓർമ്മ ഒക്കെ പോയില്ല, പിന്നെ അങ്ങനെ ഓർമ്മ ഉണ്ടാവുക. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഓർമ്മയുണ്ടാവും. സത്യം പറഞ്ഞ ഇതിപ്പോ ഏത് ഏതിലുള്ള ഡൗട്ടാണ്, എവിടെ വിഷമിച്ച കാര്യം ഉണ്ടായാലും ഷെയർ ചെയ്യണമല്ലോ, അതായിരിക്കണല്ലോ ഫ്രണ്ട്സ്. തേങ്ങ ഷെയർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ആളാ മൈക്ക് പിടിച്ചിരിക്കുന്നത്. കൊമ്മന്റെ ഏറ്റവും വിഷമിച്ച കാര്യല്ലേ, കൊമ്മൻ തന്നെ ആദ്യം കാണിക്കി. വായിക്കല്ലേ, ഇപ്പൊ വായിക്കരുത്, ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി കള്ളനും കാണിക്കി. എന്തിനായിരിക്കും കൊമ്മൻ ഏറ്റവും വിഷമിച്ചത്? കൊമ്പൻ പറ ഞാനാണെങ്കിൽ വിഷമിച്ചെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ദിവസം ഇക്കയുടെയും ഇത്തയുടെ അടുത്ത് വഴക്കുണ്ടാക്കി ഞാൻ വീട്ടിൽ പോയായിരുന്നു. അന്നാണ് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായത്. ഇത് കാരണമാണ് ഇത് സംഭവിച്ചത്. ഓക്കെ, അങ്ങനെ ശരിയാക്കി കളഞ്ഞല്ലോ ഗൈസ്. റിയൽ ലൈഫിലോട്ട് വന്നപ്പോ ഏറെക്കുറെ സെറ്റായി വരുന്നുണ്ട് സംഭവം. ഗൈസ് എഴുതിയത് രണ്ട് വേറെ വരാണെങ്കിലും പക്ഷെ സിറ്റുവേഷൻ സെയിം ആയിരുന്നു ഗൈസ്. ഓക്കെ, വാസ്കോ കൊറേ കാര്യങ്ങൾ ചെയ്തിണ്ടാവല്ലോ, അതില് ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട്, എന്തെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടാവല്ലോ. ഏത് കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് അടിച്ചത്, ഏത് കാര്യത്തിനായിരിക്കും? ഞാൻ പറയണോ, കഥയുണ്ട്. ആ അത് വിവരിക്കണം, എന്തോ ഒരു വേർഡാണ് വാസ്കോ എഴുതിയിട്ടുള്ളത്, അത് വിവരിച്ച് ആക്ഷൻ രൂപത്തിലാണ് കാണിക്കുന്നതായിരിക്കും. അത് വലുതുണ്ടാവും, എനിക്ക് അറിയാൻ മേലല്ലേ. ആ എഴുതി നോക്കട്ടെ, എന്തിനായിരിക്കും? ഒരു കാര്യം എനിക്ക് അറിയാം, അങ്ങനെ കുറെ ഉണ്ട്. പക്ഷെ അതും ഒരു കാര്യം അങ്ങനെ കുറെ ഉണ്ട് അറിയാ, അതൊന്നും അല്ലല്ലേ. ഏതൊന്നും അല്ലേ, അടുത്ത ഞാൻ എഴുതണ്ടത് എനിക്കറിയാതെ. മോനെ റോക്കറ്റൊന്നും എഴുതല്ലേ. അപ്പൊ വാസ്കോ കാണിച്ചു കൊടുക്കുക, എന്താ എഴുതിയെന്നുള്ളത് വക്രിപ്പ് കാണിക്കണ്ട. ഓക്കെ ഫൈൻ. എന്തിനാണ് ഏറ്റവും കൂടുതൽ റെക്കോർഡ് അടിച്ച വാസ്കോ? ഗെയിമാ. ഗെയിം എന്ന് വെച്ചാ ഞാൻ ആക്ച്വലി കോമ്പറ്റീറ്റീവ് കളിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പൊ എനിക്കൊരു ഒഫീഷ്യൽ ടൂർണമെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒഫീഷ്യൽ ടൂർണമെന്റ് ഞങ്ങള് അത് എന്നുവെച്ചാ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ട്രിപ്പിന് പോയിട്ട് ആ ടൂർണമെന്റ് കൊളയക്കേനെ. സപ്പോസ് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടി വന്നേനെ. നല്ല റിഗ്രറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഞാൻ വെറുതെ ബാസ്കറ്റ്ബോളിന് വേണ്ടി ഒരു പ്ലെയർ ആവാൻ വേണ്ടി നാല് വർഷം കളഞ്ഞു. കുട്ടിമോന്നുണ്ട് ആ ടൈമില്, ഞാൻ അവിടെ തുടങ്ങിയ യൂട്യൂബ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയാനെ, എവിടെയൊക്കെ എവിടെ എത്താൻ പറ്റും, പരിശ്രമം. ഇതിനകത്ത് 24 മണിക്കൂറും പരിശ്രമിച്ച ദിവസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെലക്ഷൻ അതൊക്കെ പല കളികളല്ലേ. ഞാൻ ആദ്യം കോളേജ് കട്ടിങ് ആയിരുന്നു, ഒരു തവണ ഇക്ക പിടിച്ചായിരുന്നു അവന്റെ. അപ്പൊ ഞാനല്ലേ വേറെ സാധനം ഞാൻ എഴുതുന്നുണ്ടെന്ന്. ഇത് ബാസ്കറ്റ് ബോളാ, എനിക്കറിയായിരുന്നു. അത് പക്ഷേ ഞാൻ നല്ലോണം ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. അതുകൊണ്ടാണ് ജസ്റ്റ് ഇതും കൂടെ അങ്ങ് എഴുതിയിട്ടത്. കൊമ്പന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്തായിരിക്കും? എന്താ വായ നോക്കല്ല, വായ നോക്കല്ല. ഓക്കെ ഫൈൻ, അപ്പൊ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൊമ്പൻ കാണിച്ചോ, കൊമ്പന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? കൊമ്പൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആ പിന്നെ കള്ളം കാണിക്ക്, എന്താണ് കൊമ്പൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? ഗെയിമിംഗ്. ഗെയിമിംഗ് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഗെയിം കളിക്കലാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. സെയിം ക്വസ്റ്റ്യൻ, കള്ളന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തായിരിക്കും? എന്തായാലും കള്ളൻ കാണിക്ക, കള്ളന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നുള്ള കള്ളം കാണിക്കണം കേട്ടോ. കാണിച്ച് ഇനി കൊമ്പ കാണിക്ക്. ആ കള്ളൻ എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? ഉറക്കം. ആ സിനിമയിലെ വീഡിയോ നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ച് ഇഷ്ടപ്പെടണം വിചാരിക്കുന്നു അല്ലെ. ഇഷ്ടപ്പെട്ടതിനാൽ അടുത്തൊരു കിടിലൻ ചാലഞ്ച് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ.